അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ട് കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ചൂടാവരുത്, ചെറു ചൂടുവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളം ചെറു ചൂടുവെള്ളം ആണെങ്കിൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആയി വരുള്ളൂ. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈസ്റ്റ് ഒക്കെ അതാ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് ഒന്ന് കഴിഞ്ഞ ഈസ്റ്റ് എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ ഇതുപോലെ ഈസ്റ്റ് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. ഈ മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു മിക്സിംഗ് ബൗൾ ആണ്. ഇതിലോട്ട് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ 2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തു. ഇനി 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും മാവും കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോ ഉപ്പും മാവും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു മാറ്റി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊങ്ങി വന്ന ഈസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് കൈ വെച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് വേണ്ടത്. അപ്പൊ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം 1/4 കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് പാലിന് പകരം വെള്ളം എടുത്താലും മതി, ചെറിയ ചൂടോളം എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുതേ. അപ്പൊ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം. അപ്പൊ ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 1/4 കപ്പ് പാലും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നല്ലോണം ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പൊ മാവെല്ലാം എന്താ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ മാവ് ഒന്ന് എടുക്കാം. അപ്പൊ പൊങ്ങി വരും, നമുക്ക് ഡബിളായിട്ട് മാവ് കിട്ടും. അപ്പം ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി. തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ 1.5-2 മണിക്കൂർ വരെ എടുക്കും. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കാം. ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 6 or 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ഏലക്കയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പൊ ഏലക്കയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഏലക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ പഞ്ചസാര ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിലോട്ട് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തേങ്ങയും പഞ്ചസാര ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് മുറിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഇതും 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉണക്കമുന്തിരി എടുക്കുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടി ആണ്. ഇത് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറി ചെറുതായിട്ട് മുറിച്ചതാണ്. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നല്ലോണം ഇത് ഞരടിയെടുക്കാം. തേങ്ങയിൽ നിന്നുള്ള പാലൊക്കെ കുറച്ച് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് ഞരടിയെടുക്കുന്നത്. അപ്പൊ ചെറിയൊരു ഈർപ്പത്തിന്റെ അംശമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ നല്ലോണം ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് തിളപ്പിച്ചാറിയ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു നനവ് വേണം ഈ മിക്സിന്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മിക്സ് ഒരു കുഴഞ്ഞ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും പഴയ അടികട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിന്റെ മൂടി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക. മൂടി എടുക്കുമ്പോൾ സ്റ്റീലിന്റെ അലുമിനിയത്തിന്റെ അടപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉരുകി പോയതാണ്. അതുകൊണ്ടാണ് സ്റ്റീലിന്റെ അടപ്പ് എടുക്കാൻ പറയുന്നത്. അതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ അടപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഉരുകി പോകും. അപ്പൊ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ അടപ്പെടുത്താലും മതി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയാണ്. ഇത് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഒന്നുകൂടി ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ വെച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഒന്നുകൂടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് രണ്ടാക്കി എടുക്കാം. രണ്ടും ഒരേ അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം നമ്മള് നേരത്തെ നമ്മൾ മൂടി വെച്ചതുപോലെ ഒരു പാത്രത്തിൽ മൂടി വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് ഡ്രൈ ആയി പോവും. അപ്പൊ നമ്മൾ രണ്ടായിട്ട് എടുത്തതിൽ ഒരു മാവ് ഇതുപോലെ ബൗളിൽ വെച്ച് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. നമ്മൾ ഇനി പരത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് മതി. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി കൈ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. രണ്ട് വശത്തും മാവ് ആവണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് മാവ് ഒന്ന് തൂവി കൊടുത്തത്. ഇത്രയും പരത്തിയതിനു ശേഷം നമുക്ക് റോളർ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മിക്സ് ഇതുപോലെ ചുറ്റിനും ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫില്ലിംഗ് എല്ലാം ഇതാ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ സൈഡെല്ലാം ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് മടക്കി വെക്കണം. ഇപ്പൊ എല്ലാം ഒന്ന് ഒട്ടിച്ച് ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തില്ലേ, ഇത് ഇങ്ങോട്ട് വലിച്ച് വെച്ചു കൊടുക്കണം. ഇതുപോലെ വലിച്ച് ഇതുപോലെ ഒട്ടിച്ച് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ അകത്ത് ഹോൾ ഇട്ട് കൊടുത്തില്ലേ, ആ മാവെല്ലാം ഇതുപോലെ വലിച്ച് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന അടപ്പിലോട്ട് നമ്മുടെ മാവ് ഇതുപോലെ പതുക്കെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇനി ഒന്ന് നേരെ വെച്ചു കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് വലിച്ച് വെച്ചു കൊടുക്കുക. കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി, അപ്പൊ ഒട്ടിപ്പിടിക്കില്ല. ഇനി ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ട് ഇത് ഇങ്ങനെ വേണം വെച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പൊ നല്ല രീതിയിൽ മുട്ടയുടെ മഞ്ഞ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കളറിലുള്ള എള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവേണേ. തുറന്ന് കാണിച്ചുതരാം ഞാനൊന്ന്. അപ്പൊ അതാ കണ്ടോ, വീണ് പോയിട്ടൊന്നുമില്ല, അടപ്പിൽ തന്നെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പൊ പേടിക്കൊന്നും വേണ്ട. നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം.
ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ അത് കത്തി വെച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ നിറയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇതിലെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ നിറയ്ക്കാം. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.